രാജസ്ഥാൻ കുറെ നാളുകളായി സംഘർഷഭരിതമാണ്. രാജസ്ഥാനിലെ 17 ജില്ലകളിൽ ഇപ്പോഴും നിരോധനാജ്ഞ നിലനിൽക്കുന്നു. ഒരു മാസക്കാലമാണ് നിരോധനാജ്ഞ ഉള്ളത്. ആ നിരോധനാജ്ഞ നിലനിൽക്കുന്ന കോട്ട എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ഈ കോട്ട ജില്ലയെക്കുറിച്ച് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നതാണ്. ഈ കോട്ട ജില്ലയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശക്തി കേന്ദ്രം രാജസ്ഥാൻ. അവിടെയാണ് ഈ അടുത്ത് അവർ ഫ്രീഡം മാർച്ച് നടത്തുകയും ചെയ്തു. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലങ്ങളിലും അവർ നടത്തിയില്ലെങ്കിൽ പോലും ശക്തമായ ഒരു ഫ്രീഡം പരേഡ് നടത്തിയ സ്ഥലം കൂടിയാണ് കോട്ട. വിദ്യാഭ്യാസ കേന്ദ്രമാണ് കോട്ട. അനവധി യൂണിവേഴ്സിറ്റിയോടുള്ള സ്ഥലമാണ് കോട്ട. നമ്മുടെയൊക്കെ നാട്ടിലെ വിദ്യാർത്ഥികൾ അനവധി പഠിക്കാൻ പോകുന്ന അനവധി യൂണിവേഴ്സിറ്റികളുള്ള നഗരം കൂടിയാണ് ഈ കോട്ട എന്ന് പറയുന്ന ജില്ല. ഈ കോട്ട ജില്ലയിലെ അയാന എന്ന ഗ്രാമത്തിൽ രാധാകൃഷ്ണ മന്ദിറിൽ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഹനുമാൻ വിഗ്രഹത്തിൽ ഉറുദു ഭാഷയിൽ എഴുതിയ അസഭ്യം നിറഞ്ഞൊരു പോസ്റ്റർ പതുക്കിയുണ്ടായി. ഇത് പുലർച്ചെ അവിടെ പൂജ ചെയ്യാനെത്തിയ പുരോഹിതന്മാരാണ് ഈ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടത്, അവർ കണ്ടത്. തുടർന്ന് അവർ പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി നിയമ നടപടികൾ എടുക്കാൻ അവർ കൂട്ടാക്കി. തുടർന്ന് അവിടേക്ക് സംഘടിച്ചെത്തിയ ഗ്രാമീണർ റോഡ് ഉപരോധിക്കുകയും വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അവർ ചില കേന്ദ്രങ്ങളിലേക്ക് കല്ലെറിയുകയും ചെയ്തു. ഇതോടുകൂടി വിശ്വഹിന്ദു പരിഷത്തും ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി. ഇതോടുകൂടി പോലീസ് കൂടുതൽ സേനയെ വിളിച്ചു വരുത്തുകയും അവിടെ ശക്തമായ ഒരു പോലീസ് ബന്ദോബസ്ത് ഒരുക്കുകയും ചെയ്തു. പോലീസിന്റെ ശക്തമായ ബന്ദോബസ്തിൽ തന്നെ അന്വേഷണം തുടങ്ങാൻ തീരുമാനമാവുകയും ചെയ്തു. ഏതായാലും ഇതൊന്നും കൊണ്ട് ജനം അവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറില്ല. നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഈ രാജസ്ഥാനിലെ കോട്ടയിലെ അയാന എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ചുറ്റോടുചുറ്റുള്ള റോഡുകളെല്ലാം തന്നെ ജനങ്ങൾ ബ്ലോക്ക് ചെയ്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ പ്രതിഷേധത്തെ ശമിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു. ജില്ലാ ഭരണാധികാരികൾ ഇടപെട്ടു. അവർ ഉറപ്പ് നൽകി പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന്. അതിനുശേഷം മാത്രമാണ് ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. അതിനിടെ കല്ലേറ് നടന്നതായും പറയുന്നുണ്ട്. ചില ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് കല്ലേറ് നടന്നതെന്ന് ചില വാർത്തകളും പുറത്തു വരുന്നു. ഏതായാലും അതിനൊരു സ്ഥിരീകരണം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. നമുക്കറിയാം ഈ അടുത്ത ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾ നടന്നപ്പോൾ കരൗലിയിൽ വലിയ രീതിയിൽ കല്ലേറും സംഘർഷവും തീവപ്പും മറ്റും നടന്നത് ഈ രാജസ്ഥാനിലാണ്. അങ്ങനെ രാജസ്ഥാൻ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം കണക്ക് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും വർഗീയതകൾ ഉണ്ടാകാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. നമുക്കറിയാം രാജസ്ഥാനിൽ ഇപ്പോഴത്തെ സ്ഥിതി, അവിടെ ഒരു ഭാഗത്ത് ബി ജെ പിയോ വിശ്വഹിന്ദു പരിഷത്തോ ഇല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോ മാത്രമല്ല, ഇല്ലെങ്കിൽ അവർ അല്ല ഉള്ളത്, മറിച്ച് മീണ സമുദായമുണ്ട്, ഗുജ്ജറുകളുണ്ട്, ജാട്ടുകളുണ്ട്, രജപുത്രുണ്ട്, കർണിസേന പോലുള്ള സംഘടനകളുണ്ട്, ശ്രീരാമസേന പോലുള്ള സംഘടനകളുണ്ട്. ഈ സംഘടനകൾ ഒന്നും തന്നെ സംഘപരിവാറുമായി ബന്ധമില്ലാത്ത സംഘടനകളാണ്. ഈ സംഘടനകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ വമ്പൻ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയിരുന്നത്. ഇത്തരം സംഘടനകൾ കൂടി ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രാജസ്ഥാനിൽ ഇപ്പോൾ നടന്ന ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ നടന്ന ഈ പോസ്റ്റർ വിവാദം വന്നിരിക്കുന്നത്. അസഭ്യം നിറഞ്ഞ ഉറുദു ഭാഷയിൽ ഉള്ള എഴുതിയ അസഭ്യം നിറഞ്ഞ പോസ്റ്ററുകൾ ഹനുമാൻ വിഗ്രഹത്തിൽ പതുക്കിയായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ പുതിയ സംഘർഷങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഏതായാലും രാജസ്ഥാൻ അധികം വൈകാതെ തന്നെ വലിയ കലാപത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും പല ദേശീയ മാധ്യമങ്ങളും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അതിനുള്ള വഴിമരുന്നുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം കരൗലിയിൽ വലിയ സംഘർഷമുണ്ടായി. അതിനുശേഷം രാജസ്ഥാൻ സർക്കാർ തന്നെ 300 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം പൊളിച്ചു കളഞ്ഞു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ക്ഷേത്രം പണിയാമെന്ന് രാജസ്ഥാൻ സർക്കാർ പറഞ്ഞിരിക്കുന്നു. ഈ രാജസ്ഥാൻ സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള മുസ്ലിം പ്രീണനമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ബി ജെ പി പലവട്ടമായി ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ഇപ്പോൾ കോട്ട ജില്ലയിലെ അയാന ഗ്രാമത്തിലെ വിഗ്രഹത്തിൽ ഇത്തരത്തിൽ അസഭ്യമായ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട് ഒരു സംഘം മതമൗലികവാദികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും രാജസ്ഥാൻ ഒരു വലിയ സംഘർഷത്തിൻ്റെ വക്കിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.